ആനപ്രേമികൾക്ക് ഒരുപക്ഷെ ദുഃഖം തോന്നുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ അടുത്ത് പോകുന്നത്. കാലിൽ വ്രണം ഉൾപ്പെടെ ദുരിതപൂർണമായ അവസ്ഥയിലാണ് ഗജകേസരി മലയാലപ്പുഴ രാജൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥയിലുള്ള ആനയെ നോക്കാൻ ആളില്ലാത്ത അവസ്ഥയിലാണിപ്പോൾ. നാട്ടുകാരുടെയും ആനപ്രേമികളുടെയും കരുതലിലാണ് കൊമ്പന്റെ ആഹാരം ഉൾപ്പെടെ പരിപാലനം നടന്നു പോകുന്നത്. ദേവസ്വം അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് കൃഷ്ണമോഹൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരളത്തിലെ പ്രമുഖനായ ഗജവീരനാണ് മലയാളപ്പുഴ രാജൻ. ഒരുപാട് ആരാധകർ കേരളത്തിലുള്ള ഒരു ആനയാണിത്. ഇപ്പോൾ ഈ ആനയ്ക്ക് ആകെ ഒരു വിഷമ അവസ്ഥയിലാണ്. അതിന്റെ കാലിൽ വ്രണമടക്കമായി ഉള്ള അവസ്ഥയിൽ നിൽക്കുന്നു. കാലിൽ വ്രണമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപ്പാടായി കഴിഞ്ഞപ്പോൾ ആനയെ തളച്ചു ഇവിടെ നിർത്തി. അപ്പം ഇപ്പം നിലവിലെ ആനയ്ക്ക് ഒന്നാം പാപ്പാനില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒന്നാം പാപ്പാനെ ദേവസ്വം ബോർഡിലെ ഏതോ ഉദ്യോഗസ്ഥനുമായിട്ട് എന്തോ അഭിപ്രായ ഭിന്നത ഉണ്ടായതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. മുതപ്പാട് കഴിഞ്ഞിട്ടേ ഈ ചങ്ങല അഴിച്ചല്ലെങ്കിൽ അതിനൊന്ന് ആ വ്രണത്തിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ എന്താ അതിൻ്റെ ഒരു സാഹചര്യം? പഴയ പാപ്പാനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഈ ആനയെ അഴിച്ച് ഇനിയിപ്പോൾ അഴിച്ചിറക്കാം. ഇപ്പം മതപ്പാടൊക്കെ തീരാറായി. ഇപ്പം സുഖ ചികിത്സയും കഴിഞ്ഞ് അവനെ മരുന്നും എല്ലാം കഴിച്ചിട്ടിരിക്കുന്ന സമയമാണ്. പിന്നെ കാലിലെ ഈ മുറിവാണ് പ്രധാനമായിട്ടുള്ളത്. അതിന് മരുന്ന് വെക്കണേ ഒന്നാം പാപ്പനൂടെ വേണം. രണ്ടാം പാപ്പനും ഒന്നാം പാപ്പാനൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ കാലൊക്കെ ഉരച്ച് കഴുകി അത് മരുന്ന് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു ആനയാണ് ഞാൻ. അതുപോലെ തന്നെ മനുഷ്യസ്നേഹി ആണ് ഞാൻ. എപ്പോൾ ആര് വിളിച്ചാലും എൻ്റെ അടുത്ത് എന്ന ഒരു ഒരു ശബ്ദം വിളിച്ചാൽ മതി, ഉടനെ അത് നമുക്ക് തിരിച്ചു വിളിക്കും. ആനയെ നോക്കാനും ആരുമില്ല, അതിനെ ശ്രദ്ധിക്കാനും ഇല്ല. പിന്നെ കുറച്ച് ആനപ്രേമികളെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്ക് വന്ന് നോക്കും. പിന്നെ ഞങ്ങളെപ്പോലുള്ള നാട്ടുകാർ അതിന് ഓലയും വെള്ളവും എല്ലാം എടുത്ത് കൊടുക്കും. ഇതിൻ്റെ കാലിലെ വ്രണമടക്കമുള്ളവ ഭേദമാകണമെങ്കിൽ ഒരു ഒന്നാം പാപ്പാൻ, നേരത്തെ ഉണ്ടായിരുന്ന ആ പാപ്പാനെ തിരികെ കൊണ്ടുവരണം. കൃത്യമായ അതിനുള്ള പരിചരണം അടക്കം ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യമെന്ന് പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഒരുപാട് പേർക്ക് ഈ മലയാളപ്പെട്ട രാജനങ്ങനെ തിടംപേറ്റി ഉത്സവത്തിനൊക്കെ മുമ്പിൽ നിൽക്കുന്ന രംഗം ആലോചിച്ച് പോവുകയാണ്. എന്തായാലും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്പം കഷ്ടമാണ്. എത്രയോ ലക്ഷക്കണക്കിന് രൂപ ഈ ആനയെക്കൊണ്ട് ഏക്കം വാങ്ങിച്ചിട്ടുള്ള ദേവസ്വം ബോർഡിന് ആനയുടെ ഇപ്പോഴത്തെ ആരോഗ്യനിലയിൽ ഒരു പരിഹാരം കണ്ടെത്താനുള്ള കടമയുണ്ട്. അത് ചെയ്യണം എന്ന് മാത്രമേ പറയാനുള്ളൂ.